ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കുന്നത് റീപർച്ചേസ് നമുക്കിപ്പോൾ ഫസ്റ്റ് പർച്ചേസിൽ ഒ ടി ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ആൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെന്നാണ് പർച്ചേസ് ചെയ്യണം? നമുക്ക് ഈ മേലുള്ള നമ്മൾ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂപ്പൺ മാനേജ്മെൻറ്റിൽ നമ്മൾ പോകുന്നു. കൂപ്പൺ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ കൂപ്പൺ വാലറ്റിൽ പർച്ചേസ് ബൈ വാലറ്റ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതും തന്നെ നമ്മുടെ വാലറ്റിൽ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ എമൗണ്ട്, അതിലുള്ള വാലറ്റിൽ എമൗണ്ട് ഫസ്റ്റ് പർച്ചേസിൽ പോയിട്ട് സെലക്ട് പർച്ചേസ് കൊടുക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക, കേരളം കൊടുത്തു. ഇപ്പോൾ ഇതിൽ ഈ കാണിക്കുന്നത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി കൊടുക്കണേ അതിൻ്റെ എമൗണ്ട് താഴെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻവാലിഡ് പേയ്മെൻറ്റ് ടൈപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ പോയിട്ട് പർച്ചേസ് നൗ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഞാൻ പർച്ചേസ് നൗ കൊടുക്കണില്ല, കാരണം എൻ്റെ ആൾറെഡി ഒന്ന് ഞാൻ പർച്ചേസ് വെച്ചിട്ടുണ്ട്. ആൾറെഡി എൻ്റെ വേറൊരു ഐ ഡി ഞാൻ ആക്ടിവേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഐ ഡിയും കൂടി ഞാൻ ആക്ടിവേഷൻ ചെയ്യണം, എൻ്റെ വൈഫിൻ്റെ ഐ ഡിയിൽ ആൾറെഡി ആയതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം നമ്മുടെ അതിലേക്ക് ഐ ഡി ആക്ടിവേഷൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഞാൻ അതിൻ്റെ പിൻ പർച്ചേസ് ചെയ്ത് വെച്ചതിന് ജസ്റ്റ് കൂപ്പൺ മാനേജ്മെൻറ്റിൽ പോവുക, മൈ കൂപ്പൺസ് എടുക്കുക, എന്നിട്ട് അതിനകത്ത് നമ്മുടെ ആൾറെഡി ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അല്ലേ, ഇത്രയാണ്. നോട്ട് യൂസർ എടുക്കുക. ഇപ്പോൾ ആക്ടിവേറ്റ് യൂസറിനകത്ത് ഇവിടെ HRSA എന്ന് വരും, 88188 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് അടിക്കുക. അപ്പോൾ ഒരു 6 കൊടുക്കുക. SalaryPY കേരള ആക്ടിവേറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ആക്ടിവേറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, സോ ഐ ഡി ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത്. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്ടിവേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സാധനത്തിൻ്റെ പേരിലെ ഐ ഡി നമുക്ക് ആക്ടിവേഷൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് കൂടെ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം നമ്മുടെ ഐ ഡി ആക്ടിവേറ്റ് ആയി. ഓക്കെ, സല്ലു തകടാസ് 944 അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ OTT പ്ലാറ്റ്ഫോം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐ ഡി നമ്മൾ കമ്പനി പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ ആ ഫേസ് തന്നെ ഒരു മാറ്റമായിരിക്കും. ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് പ്രീമിയം മെമ്പർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മുടെ ഐ ഡിയിൽ ഇങ്ങനെ പ്രതാപൻ സാറിൻ്റെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ OTT പ്ലാറ്റ്ഫോം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കമ്പിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക, ഈയൊരു പ്രീമിയം മെമ്പർ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാകുക. ഓക്കെ, താങ്ക് യു. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാം നിങ്ങളുടെ ഐഡിയൊക്കെ പ്രീമിയം മെമ്പർഷിപ്പ് ഇന്നും നാളെയും കൂടി, നാളെ ഒരു ദിവസവും കൂടിയാണ് പ്രീമിയം മെമ്പർ ആകാനുള്ളത്. നമുക്കറിയാം BMW കാർ അടക്കാനുള്ള കിയയുടെ 3 കാറുകളുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടാൻ പോകുന്നറിയില്ല, ലക്കി വിന്നറിന് അത് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്.